ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇയാസി കെ. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് എന്താണെന്ന് ഞാനിപ്പോൾ തന്നെ വെളിപ്പെടുത്തിയേക്കാം, തുടക്കത്തിൽ തന്നെ കാണിച്ചേക്കാം. മറ്റൊന്നുമല്ല, നമ്മൾ ഡിസ്ക് ടയറും വണ്ടിക്ക് ടയർ മാറാം എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഒരുപാട് പേർക്ക്, കുറേ പേര് അറിഞ്ഞിട്ടുണ്ട്, കുറേ പേര് സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറയുകയുണ്ടായി. എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതാണ് അതിൻ്റെ സൈസ് എഴുതിയിരിക്കുന്നത്. ഇതിപ്പം 139 PCD ആണ് കാണിച്ചത്, 15 ഇഞ്ച്. അപ്പം ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നാളെ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. സ്റ്റെപ്പിന് നമുക്ക് കമ്പനി ടയർ തന്നെ ഒരെണ്ണം എടുത്ത് വെച്ചാൽ മതി. അതല്ലെങ്കിൽ പിന്നെ സ്റ്റെപ്പിന് ടൈറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് ഇളകി പോവും. അതുകൊണ്ടാട്ടോ. പിന്നെ ഇതാണ് നമുക്ക് ഇത്രയും സ്പേസാണ് നിലവിൽ ഇപ്പം നമുക്ക് വണ്ടിക്ക് ഉള്ളത്. ഇനി ഈ ടയർ ഇട്ട് കഴിയുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് അതപ്പം കാണാം. വേറെ കുഴപ്പമൊന്നുമില്ല, സ്റ്റെപ്പിനെയും മേടിച്ച് വെച്ചാൽ ഷോ ഉണ്ടാവും. പക്ഷേ നമ്മൾ അല്ലെങ്കിൽ സ്റ്റെപ്പിനെ വയ്ക്കുമ്പോഴത്തേനും ആ ഡോറ് കുറച്ചുകൂടി ബലപ്പെടുത്തേണ്ടിയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കമ്പനി നമ്മുടെ പുത്തൻ ടയർ MRF നല്ല പുതിയ കട്ടയുള്ള ടയറാണ് ഞാൻ കിടന്നിരുന്നത്. അതിൽ ടോപ്പ് കട്ടയുള്ളൊരു ടയർ എടുത്ത് ബാക്കിൽ വയ്ക്കാമെന്ന് ഓർത്തു. അപ്പം നമ്മൾ ചങ്കുമായിട്ട് പോവാണ്. എന്തായാലും വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്, കാരണം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കണ്ടവർ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് വലിയ ടയറും കൂടി ഇടണം എന്നാലേ കാര്യമുള്ളൂ, അതിട് എന്തൊക്കെയാണ് ഒത്തിരി പേര് പറഞ്ഞ്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹത്തിനനുസരിച്ച് തന്നെ നീങ്ങാം എന്ന് വിചാരിച്ചുകൊണ്ടാണോ ഞാൻ ഇട്ടത് കൂടുതലും. അപ്പം നമ്മുടെ കസിൻ കഴിഞ്ഞ മാസം ഈ ഡിസ്കും ടയറും മേടിച്ചപ്പോഴേക്കും ഡിസ്ക് 5 x 15 500 കിട്ടിയത്. ഇപ്പോൾ ഞാൻ വില അന്വേഷിച്ചപ്പോൾ 18 500 ആ ഒരു റേഞ്ചാണ് ഡിസ്കിന് മാത്രം പറഞ്ഞത്. അതുപോലെ ടയറിന് 6000 രൂപ പറഞ്ഞ ടയർ ഇന്നിപ്പോൾ 6750, 7000 രൂപ അങ്ങനെ പല റേറ്റിലേക്ക് അതും മാറിപ്പോയി. അപ്പോൾ റേറ്റും കൂടുതലാണ്. ഇപ്പം ഇപ്പോഴും സ്റ്റോക്കിന് ഇപ്പം കുറച്ച് താമസിച്ച് സ്റ്റോക്ക് എത്തുള്ളൂ എന്നും പറയുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള സ്റ്റോക്ക് വിറ്റ് തീർന്നു പോയി കഴിഞ്ഞാൽ അത് തീരും. ഇതിപ്പോൾ നമ്മൾ കടയിലെത്തി നമ്മുടെ വലിയ യമണ്ടൻ ടയർ ഇരിപ്പുണ്ട്, അതെല്ലാം നമ്മുടെ ഈ കുഞ്ഞ് ടയറാണ്. ആ ടയർ ഇരുന്നപ്പോൾ നമ്മുടെ ടയർ കുഞ്ഞായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ സൈസ് 235 75 15 കണ്ട. ഇപ്പോൾ എടുത്ത ടയർ ലിങ്ലോങ്ങിൻ്റെ ടയറാണ്. അപ്പോൾ അത് നിറച്ചു വെച്ചിരിക്കുന്ന വലിയ ഈ പജീറോ സ്പോർട്ട് അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഇടാൻ പാകത്തിനുള്ള വലിയ ടയറാണ് ആ നിറച്ച് വെച്ചിരിക്കണം കേട്ടോ. അത് നമ്മുടെ കയ്യിൽ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് 4 റിമ്മും നിലത്തെ ഇളങ്ങി നിൽക്കുവാണ് അടിപൊളിയായിട്ട്. ആഹാഹ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നിറയ്ക്കാൻ ഉള്ള പ്രോസസ്സിങ്ങിലേക്ക് നടക്കാം. അപ്പോൾ 4 ടയറാണ് മാറുന്നുള്ളൂ കണ്ടോ. വണ്ടിയുടെ കണ്ടീഷൻ ഇതാട്ടോ, ഒന്നുകൂടെ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ടയർ വരുമ്പോൾ ഉള്ള ആ വ്യത്യാസവും നമുക്കെല്ലാം കണ്ടറിയാം. അപ്പോൾ നിറയ്ക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടി എടുത്ത് വെച്ചു. ചുറ്റിനും ഷാമ്പു കേട്ടോ, ഷാമ്പു ഒഴിച്ച വെള്ളം കൊണ്ടായിരുന്നു തൂക്കുന്നത്. അതൊരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ടയർ ഇടുമ്പത്തേനും കയറാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെന്താ ഇതൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് കാണിക്കാതിരിക്കുന്നത്. ഞങ്ങളൊക്കെ കുറേ ടയർ ഇടുന്നത് കണ്ടതാണ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു എക്സൈറ്റോടുകൂടി ഭയങ്കര ആകാംക്ഷയോടുകൂടി നമ്മളൊരു സംഭവം മേടിച്ച് ആ ഒരു കൊതിയോടുകൂടി അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ത്രില്ലിങ് ഉണ്ട് കേട്ടോ. അതെല്ലാവർക്കും ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. കാരണം എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് വണ്ടി പണിയാൻ പോകുമ്പോൾ വർഷോപ്പിൽ ചെന്നിരിക്കില്ല. അതുപോലെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം, അത് ഒത്തിരി സന്തോഷം നമുക്ക് തരുന്നൊരു കാര്യം അത് ഇങ്ങനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ കണ്ടു, ടയറും നിറച്ചു, എയറും നിറച്ചു, അടിപൊളി. പ്രതീക്ഷ പോലെ അല്ല കേട്ടോ, ടയറിന് വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിപ്പം തന്നെ ഉണ്ട്. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ കുഞ്ഞാണെങ്കിലും ഇട്ട് എയറും നിറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വലിപ്പമായി ടയറിന്. ഓ അടിപൊളി. വണ്ടി ഒന്ന് കഴുകിയിട്ടായിരുന്നു ഇച്ചോട് നന്നായിരുന്നു, പക്ഷേ വണ്ടി കഴുകിയില്ല. എന്തായാലും വേണ്ടില്ല, ടോക്ക് എന്തായാലും. ഓ അടിപൊളി, ഒന്നും പറയില്ല. ഇതിൻ്റെ വലിയ ടയറൊക്കെ ഇടുന്നവരും ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ ടയർ ഒത്തിരി വലുതിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ അടിയിലേക്ക് ഇടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടി ലിഫ്റ്റ് ചെയ്ത് ഹൈറ്റ് കൂട്ടേണ്ടി വരും, അങ്ങനെ പ്രോബ്ലം വരും. നോർമലി ഒരു വണ്ടിക്ക് സാധാരണക്കാരനെന്നുള്ള നിലയിൽ സാധാരണക്കാർക്ക് പറ്റിയൊരു അപ്ഡേഷനാണിത്. ഈ സൈസ് മതി കണ്ടോ, വെച്ചപ്പോൾ തന്നെ ചുമ്മാ വെച്ച് നോക്കിയതുള്ളൂ. ആ വ്യത്യാസം കണ്ടോ, ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. നമ്മുടെ ടയറിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ, ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് വെച്ച് ചുമ്മാ ഇങ്ങനെ ടയർ നിറച്ച് വെച്ചപ്പോഴേ ഒന്ന് വെച്ച് കാണണമെന്നൊരാഗ്രഹം, അങ്ങനെ വെച്ച് നോക്കിയതാണ് കണ്ടോ. രണ്ട് ടയറും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഓ കിഡില്ല, ഒന്നും പറയാനില്ല, അടിപൊളി. നോക്ക്, അമ്മയും കുഞ്ഞും പോലെയുണ്ട് രണ്ടും കണ്ടിട്ട്. ഓ സൂപ്പർ.
അപ്പം ടയർ ഒരു ഇഞ്ച് പോലും പുറത്തേക്ക് തള്ളിയിപ്പില്ല, അത് ഇനി നിറച്ച് കഴിയുമ്പോഴേക്കും പുറത്തേക്ക് ചാടി. കണ്ടോ, ഇട്ട് കഴിയുമ്പോൾ ഉള്ള കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ടയർ ഉണ്ടെന്നറിയത്തില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ, പക്ഷേ പുറത്തിട്ട് കഴിയുമ്പം ടയർ പുറത്തേക്ക് തള്ളി നിൽക്കുവാണ്. എന്ന് വെച്ചിട്ട് ഓവർ തള്ളലൊന്നുമില്ല കേട്ടോ, ഇപ്പം ആർടിഒ ഇഷ്യോ കാര്യങ്ങളൊന്നും വരാനില്ല. നമ്മുടെ പഴയ വണ്ടി ആയതുകൊണ്ട് ഓൾറെഡി ടയർ ഉള്ളിലേക്കാണ് നിൽക്കുന്നത്. പുതിയ മേജർ ടൈപ്പ് വണ്ടികളൊക്കെ വന്നപ്പോഴേക്കും ഡിസ്ക് പുറത്തേക്കായി, അപ്പോൾ ടയറും പുറത്താണ് നിൽക്കുന്ന ലെവലായി. ഇപ്പോൾ ഇതുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി പുറത്തിറങ്ങും, പക്ഷെ നമ്മുടെ വണ്ടി കറക്റ്റ് ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. കണ്ടിപ്പോൾ പുറത്തല്ല, ഇനിയിപ്പോൾ അത് ഊരി ടയർ ഊരി ഫസ്റ്റ് ടയർ ഇടുക കേട്ടോ. ആ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ടയർ എടുത്ത് കയറ്റുക, പെയിൻ്റൊക്കെ കളയേണ്ട ഒക്കെ കയറ്റിയാൽ മതിയല്ലോ. അടിപൊളി അടിപൊളി, ഇത്രയും തള്ളി നിൽക്കും കേട്ടോ പുറത്തേക്ക്. നമ്മളിപ്പോൾ അതിൻ്റെ വീലാർച്ചില്ലാത്തതുകൊണ്ടാണ് അത്രയും തള്ളൽ പുറത്തേക്ക് കേൾക്കുന്നത്. ഇപ്പം ചെളിയൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഖത്തൊക്കെ ചെളി അടിച്ച് കയറും. അപ്പോൾ വീലാർച്ചും കൂടി എന്തായാലും എടുത്ത് ഫിറ്റ് ചെയ്യണതാണ്. നമ്മുടെ പഴയ ടയറും പുതിയ ടയറും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, അത് വീലാർച്ചിൻ്റെ വീലിൻ്റെ മങ്കാടിൻ്റെ ഉള്ളിലേക്ക് 2 ഇഞ്ച് നീങ്ങിയാൽ നിൽക്കണേ, ഇതിപ്പോൾ പുറത്തേക്ക് 2 ഇഞ്ചായി. ഓ അടിപൊളി, ഒന്നും പറയില്ല. അതുപോലെ സ്പേസും കൂടിയിട്ടുണ്ട് കേട്ടോ, നേരത്തെ ഉള്ളതിനേക്കാളും സ്പേസ് ഒരിച്ചിരി കൂടുതലുണ്ട് ഉള്ളിലേക്ക്. ഒരു കാരണവശാലും അടി ഇടിക്കത്തില്ല, അകത്ത് ഇടിക്കത്തില്ല. നേരത്തെ ടയർ തിരിക്കുമ്പോഴത്തേനും എൻ്റെ ടയർ ആ പ്ലേറ്റ് സെറ്റായി ഇടിക്കുന്നുണ്ടായിരുന്നു റൈറ്റിൽ വണ്ടി തിരിക്കുമ്പം. ഇപ്പോൾ ആ ഒരു വിഷയമേ ഇല്ല, അതും മാറി. ബൈക്കിൽ ടയർ ഇടുക കേട്ടോ, കണ്ടോ ബൈക്കിൽ 2 ടയർ തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഓ ചുമ്മാ ഇതൊക്കെ കാണാനൊരു രസം, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ഇട്ട് തരുന്നത്. നിങ്ങൾക്കൊക്കെ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രില്ലിങ് ആണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഭ്രാന്ത് എല്ലാവർക്കും ഉണ്ടാവണമെന്നുമില്ല. പിന്നെ നമുക്ക് എന്തൊരു വികാരമാണ് ജീപ്പ്, അതുകൊണ്ട് അതിനകത്ത് എന്ത് ചെയ്താലും അത് എല്ലാവരെയും കാണിക്കണം, എല്ലാവരും ഒന്ന് അറിയണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് ഞാൻ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യണം. ഔ അടിപൊളി, കണ്ട കിടക്കണ കിടപ്പ് കണ്ടോ. ഇത് ആ സ്റ്റെപ്പിനെ ഒന്ന് മാറ്റി വേണം, ഇതിപ്പോൾ റീസോൾവ് ചെയ്തൊരു ടയറാണ് സ്റ്റെപ്പിനായിട്ട് വരുന്നത്. അപ്പോൾ ആ ടയർ മാറ്റിയിട്ട് പോരാണ് നമ്മൾ ഇപ്പോൾ ടയറിൻ്റെ നാളെ ഊരി എടുത്തതിൽ ഒരു ടയർ എടുത്ത് സ്റ്റെപ്പിനാക്കി വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. വണ്ടി അപ്പോൾ പുറത്തേക്ക് കിടക്കാം, നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു, സ്റ്റെപ്പിനെ മാറ്റി വെച്ചു കേട്ടോ. നമ്മളാ കിടന്ന കട്ടയുള്ള ടയർ തന്നെ, അത് അത്യാവശ്യം നല്ല കട്ടയുള്ളത് കൊണ്ട് തന്നെ വലിയ ബോറിംഗ് ഒന്നുമില്ല, ഒന്ന് കഴുകി കുളിപ്പിച്ചെടുത്താൽ മതി. ഓ എന്തായാലും ലുക്ക് അടിപൊളി അടിപൊളി സൂപ്പർ. ആ ഹാ ഹാ ഓക്കെ, വണ്ടി വേറെ ലെവലായി. പിന്നെ കാക്കയ്ക്ക് തൻ കുഞ്ഞും പൊൻ കുഞ്ഞ് എന്നാണല്ലോ, എല്ലാവർക്കും എത്രത്തോളം പറ്റും എന്നെനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പഴഞ്ഞ സെറ്റപ്പിൽ നിന്ന് വണ്ടി പെട്ടെന്നൊരു ചാട്ടൻ ചാടിയതായിട്ടോ. എന്തായാലും അടിപൊളിയായി വണ്ടി, ഓടിച്ചു നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. മറ്റേ ടയറിന് ഒരു മൂളിച്ച ഉണ്ടായിരുന്നു, ആ മൂളിച്ച ഇപ്പോൾ ഇതിനില്ല, ടയർ നോയിസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് ടയറൊക്കെ പുറത്തേക്കായി, എന്നാലും ഒരു നോയിസോ കാര്യങ്ങളോ ഒന്നുമില്ല. കിടു ലുക്ക്, ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയാൽ പോലും ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോക്കാണ്ടിരിക്കില്ല. ആ ഒരു ലെവലിലേക്ക് എത്തി രണ്ട്, ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രയൽ ഓടിച്ചു നോക്കിയതാട്ടോ. ആ ഓടി വരുമ്പോൾ ഉള്ള ലുക്ക് എത്രത്തോളം ഉണ്ടെന്നൊന്ന് അറിയാനൊരാഗ്രഹം, അതുകൊണ്ടൊന്ന് ഇട്ട് നോക്കിയതാലോ. ആ അടിപൊളി, ഇവിടെ യാസീം ബ്രോയാണ് പുള്ളിയാട്ടോ വണ്ടി ഓടിച്ചു നോക്കിയേ. കണ്ടാ കക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു കരുതുന്നു. അടിപൊളി, താല്പര്യമുള്ളൊരു വണ്ടി പതുക്കെ ഇതുപോലെ മാറ്റാൻ കേട്ടോ. കണ്ടോ ഇപ്പോൾ 2 ടയർ ഞാൻ വെച്ച് കാണിച്ചു, നമുക്ക് സ്പേസ് കൂടുതൽ, ഇപ്പം ഒരു പ്രോബ്ലവും ഇല്ല, ടയർ ഒരയത്തില്ല. ധൈര്യമായിട്ട് ഞാൻ പറയുവാണ്, ടയർ ഇനി ഇടാനതിന് സ്പേസറിൻ്റെ ഒന്നും ഒരേ ആവശ്യവും ഇല്ല, ചുമ്മാ സ്പേസറൊക്കെ ഇടാമെന്നേ ഉള്ളൂ. സ്പേസർ ഇടാതെ തന്നെ വണ്ടി ഉള്ളിൽ ഒരയാതെ നമുക്ക് ഈ ടയർ ഇടുകയും ചെയ്യാം, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചുമ്മാ മേടിക്കുക പറക്കി ഇടുക. ഇതിപ്പോൾ ഞാൻ 8J ആണ്, 15 ഇഞ്ച് ഡിസ്ക്കാണ് മേടിച്ചത്. 8J ഉള്ളൂ, 10J ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ ടയർ ഇടേണ്ട വരും, ഇപ്പം അതുകൊണ്ട് 8J ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷമായി, വളരെ സന്തോഷം, ഒത്തിരി 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 സന്തോഷമായി. ഇനി അടുത്തത് നല്ല അടിപൊളി ഒരു ഓഫ് റോഡും കൂടി ഒന്ന് പോയി നോക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതെന്തായാലും അധികം വൈകാണ്ട് തന്നെ സാധ്യമാകും, അതിനുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ബീജം വിട്.